ഹലോ ഡോക്ടർ മാർസി, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അൾഡേറിയൻ സൈക്കോതെറാപ്പിയെ കുറിച്ചാണ്. ആൽഫ്രഡ് ആഡ്ലർ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ഫോളോവർ ആയിരുന്നു. എങ്കിലും സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ഒരു കാലഘട്ടത്തിൽ, അതേ കാലഘട്ടത്തിൽ തന്നെ ജീവിച്ചിരുന്ന വ്യക്തി, സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞിരുന്നത് ഒരു വ്യക്തിയുടെ മനസ്സിൻ്റെ നെഗറ്റീവ് വശങ്ങളെക്കുറിച്ചായിരുന്നു. അതുപോലെ തന്നെ ഈദും ഈഗോയും തമ്മിലുള്ള കോൺഫ്ലിക്റ്റിനെ കുറിച്ചും സൈക്കോ സെക്സ്വൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ചും അദ്ദേഹം പറഞ്ഞു. ഒരു വ്യക്തിയുടെ സെക്സ്വൽ ഡെവലപ്മെൻറ്റിൽ വരുന്ന മാറ്റങ്ങളും അതിൻ്റെ ഫിക്സേഷനെ കുറിച്ചും സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞു. എന്നാൽ ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ആൽഫ്രഡ് ആഡ്ലർ പറയുന്നത്, ഒരു വ്യക്തിയുടെ ആന്തരികവും ബാഹ്യവുമായ എല്ലാ ഘടകങ്ങളെയും നോക്കി വേണം വിലയിരുത്താനെന്നും അതേപോലെ തന്നെ അതിനെ പൂർണ്ണമായിട്ടും പഠിക്കണമെന്നും ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സ്കൂളിന് വ്യക്തിഗത സ്കൂൾ ഓഫ് സൈക്കോളജി എന്ന പേര് വന്നത്. ആ ഒരു കാലഘട്ടത്തിൽ കുറേയധികം വെല്ലുവിളികളെ നേരിടേണ്ടി വന്നതാണ് ആൽഫ്രഡ് ആഡ്ലർ. ആൽഫ്രഡ് ആഡ്ലർ ഒരു വ്യക്തിയെ മനസ്സിലാക്കാൻ ആ വ്യക്തിയുടെ ബാഹ്യവും ആന്തരികവുമായ എല്ലാ ഘടകങ്ങളെയും പരിഗണിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിരുന്നത്. ആൽഫ്രഡ് ആഡ്ലർ പറയുന്നത്, ന്യൂറോസിസിൻ്റെ അടിസ്ഥാന മാനസിക ഘടകം എന്ന് പറയുന്നത് അപകർഷതാ ബോധമാണെന്നും, ഈ ഒരു അപകർഷതാ ബോധത്തിൽ നിന്ന് ആണ് വ്യക്തികൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുന്നത്. അവർക്ക് പ്രസൻറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഇടപഴകാനുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നത്. അപ്പോൾ യഥാർത്ഥവുമായിട്ട് അവർക്ക് ഇടപഴകാൻ പറ്റാത്തതിൻ്റെ കാരണം അപകർഷതാബോധമാണെന്നും, അതായത് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണെന്നും, അതുതന്നെയാണ് ന്യൂറോസിസിൻ്റെ അടിസ്ഥാനം എന്നുമാണ് ആൽഫ്രഡ് ആഡ്ലർ പറയുന്നത്. ഇനി ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ശിശുക്കളും ലോകത്തിൽ ജീവിക്കാൻ തുടങ്ങുന്ന ഒരു സമയത്ത് അവർക്ക് പലപ്പോഴും ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിനെ നേരിടേണ്ടതായിട്ട് വരും. അതേപോലെ തന്നെ കുറച്ച് അപര്യാപ്തതകളൊക്കെ വരും അവരുടെ ജീവിതത്തിൽ. അതിപ്പോൾ പേരൻസിൽ നിന്നാവാം, അല്ലെങ്കിൽ മുതിർന്നവരിൽ നിന്നാവാം. ആ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പം മാതാപിതാക്കളുടെ ശ്രദ്ധ നേടാതെ ആ ആവശ്യകത പൂർത്തിയാക്കാൻ പറ്റാതെ വരുമ്പോൾ കുട്ടികളിൽ ചിലപ്പോഴൊക്കെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിലേക്ക് പോകുന്നു. ഈ ഒരു അപകർഷത പരിഹരിക്കേണ്ടതായിട്ട് വരുന്നു. അത് പരിഹരിക്കപ്പെടാതെ വരുമ്പോൾ, നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അവർക്ക് അത് കഠിനാധ്വാനത്തിലൂടെ അവർക്കത് മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷേ ചിലപ്പോഴൊക്കെ മാറ്റിയെടുക്കാൻ പറ്റാത്തതായിട്ടും വരുന്നു. അപ്പോൾ അപൂർണമായിട്ടുള്ള ഒരു രീതിയിലേക്ക് അവർ പോകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതേപോലെ തന്നെ അപ്പോൾ ഒരു കോമ്പൻസേഷൻ അവിടെ നടക്കുന്നില്ല. ദെൻ ഒരു ഓവർ കോമ്പൻസേഷൻ ചില സമയത്തൊക്കെ നടക്കുന്നുണ്ട്. അത് അതിനേക്കാൾ കുഴപ്പമായിട്ട് വരികയും ചെയ്യുന്നുണ്ട്. ചുറ്റുപാടുകളിൽ നിന്ന് യാതൊരു നിയന്ത്രണവുമില്ലെന്ന് തോന്നുകയും ചെയ്യുന്നവർക്ക്. അപ്പോൾ നഷ്ടപരിഹാരം എന്ന് പറയുന്നത്, കോമ്പൻസേഷൻ എന്ന് പറയുന്നത്, തൃപ്തികരമല്ലാതെ വരുന്ന സമയത്ത് അവർ അമിത വില കൊടുത്ത് മറ്റൊരു രീതിയിലേക്ക്, ഒരു കോമ്പൻസേഷനിലേക്ക് പോവുകയാണ്, വേറൊരു കോമ്പൻസേഷനിലേക്ക്. അത് അതിനേക്കാൾ തീവ്രമായിട്ടുള്ള പ്രോബ്ലത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് അതിശയോക്തിപരമായിട്ട് പോകും. നേരായ ഒരു ഇതിവർക്ക് ഉള്ളതല്ലോ ഈ ബിഹേവിയർ. അതിൽ നിന്നും അവർ വളരെ വ്യത്യസ്തമായിട്ട്, നമ്മളൊക്കെ ചിലപ്പോൾ പറയും കാട്ടിക്കൂട്ടൽ എന്ന് പറയും, അതേപോലെ ഓവറായിട്ട് പോകുന്നു. അപ്പോൾ അതിനൊരു ഉദാഹരണം അദ്ദേഹം പറയുന്നത്, വിക്കുണ്ടായിരുന്ന ഒരു ഗ്രീക്ക് വ്യക്തി ഉണ്ടായിരുന്നു, ഡെമോസ്തെനസ് എന്ന് പറയുന്ന അദ്ദേഹം ഭയങ്കരമായിട്ടുള്ള ഒരു പ്രാസംഗിക, നല്ല പ്രാസംഗികനായിട്ട് മാറി. അപ്പം അത് ഓവറായിട്ടൊരു കോമ്പൻസേഷനിലേക്ക് മാറി എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇത് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു? തൻ്റെ അപകർഷതാ ബോധത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അസാധ്യമായിട്ടുള്ളതിനെ സാധ്യമാക്കി എടുക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് അവരതിൻ്റെ വിജയത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ദെൻ ഈയൊരു അമിതമായിട്ടുള്ള അപകർഷതാബോധം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ചിലപ്പോൾ അത് അവരുടെ ആത്മാഭിമാനത്തെ ബാധിക്കുന്ന രീതിയിലാവും. സെൽഫ് കോൺഫിഡൻസ് ചില സമയത്ത് നഷ്ടപ്പെടും. എല്ലാ കാര്യങ്ങളിലും അവർക്ക് ചിലപ്പം മികവ് പുലർത്താൻ കഴിയാത്തതായിട്ട് വരുന്നുണ്ട്. അപ്പം സാഹചര്യം മനുഷ്യനെ മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നു. ഇനി അപകർഷാബോധത്തിൻ്റെ രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്നൊരു പ്രാഥമിക തലവും രണ്ട് തൃതീയ തലവും. ഒരു ശിശു പരിപാലിക്കുന്നതിൻ്റെ ഒരു അപകർഷതയുടെ യഥാർത്ഥ കാരണം ഒരു സാധാരണ വികാരമാണ്, അത് പ്രാഥമികതയിൽ വരുന്നേ. ദെൻ രണ്ടാമത്തേത് ഉൽപാദനക്ഷമമാണ്, കാരണം ഇത് കുട്ടിയെ വികസനത്തിന് കാരണമാക്കുന്നുണ്ട്.
അപ്പോൾ ഈ വികസിച്ച് വരുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഈ അപകർഷതാബോധം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വികസനത്തെ അത് ബാധിക്കുന്നു. അപ്പോൾ കുട്ടി വളരുന്നതിനനുസരിച്ച് ഈ ഒരു അപകർഷതാബോധവും കൂടി വളർന്നു വരികയാണ്. അത് അവരുടെ ഫ്യൂച്ചറിലേക്ക് അല്ലെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റിയിലേക്ക് പ്രോബ്ലം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. ദെൻ വേറൊന്ന് വന്നിട്ട് സുപ്യൂരിറ്റി കോംപ്ലക്സ് ആണ്. എല്ലാ വ്യക്തികളിലും താൻ എപ്പോഴും മുൻപിൽ നിൽക്കണം, എല്ലാ കാര്യങ്ങളിലും താൻ മുൻപിൽ നിൽക്കണം, അത് സൊസൈറ്റിയിലാണേലും വീട്ടിലാണേലും ഒക്കെ മുമ്പിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഉള്ള ആ ഒരു ആഗ്രഹത്തിന് പൂർത്തീകരിക്കപ്പെടാതെ വരുമ്പോഴും എങ്ങോട്ട് പോകുന്നു, പുറകിലേക്ക് പോകുന്നു. അവരെപ്പോഴും മറ്റുള്ളവരെ തള്ളിമാറ്റി മുന്നോട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. ഇതും അപകർഷതയുടെ ഒരു സങ്കീർണമായിട്ടുള്ള ഒരു ഫോമിലേക്ക് വരുന്നു. ദെൻ പേഴ്സണാലിറ്റി ടൈപ്പോളജിയിലൊന്നും ആൽഫ്രഡ് ആഡ്ലർ വിശ്വസിച്ചിരുന്നില്ല, പകരം ജീവിതശൈലികളിലായിരുന്നു അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. ജീവിതശൈലി എന്ന് പറയുമ്പം ചെറുപ്പകാലത്ത് രൂപീകരിക്കപ്പെട്ട സ്വഭാവവിശേഷങ്ങൾ അത് മുതിർന്നു വരുമ്പോഴും അതേ രീതിയിൽ അത് ഡെവലപ്പ് ചെയ്ത് പോകുന്നു. ആ ഒരു വ്യക്തി അറിഞ്ഞോ അറിയാതെയോ ചെറുപ്പകാലങ്ങളിൽ തനിക്കുണ്ടായ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അനുഭവങ്ങളിൽ നിന്ന് അവർ മുതിർന്നു വരുമ്പോഴും അതവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ നിൽപ്പുണ്ട് എന്നുള്ളതാണ്. അത് പിന്നീട് അവരുടെ ജീവിതത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നു എന്നാണ് ആൽഫ്രഡ് ആഡ്ലർ പറയുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞത് ജനനക്രമമാണ്. ജനനക്രമം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ജനിച്ച ക്രമത്തിനെയാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യമുണ്ടാകുന്ന കുട്ടി, മൂത്ത കുട്ടി എങ്ങനെയായിരിക്കും എന്നുള്ളത് അവരെപ്പോഴും പേരൻസിൽ നിന്ന് വളരെ നല്ല രീതിയിൽ അവർക്ക് എല്ലാ കാര്യങ്ങളും കിട്ടുന്നുണ്ട് പേരൻസിനിൽ നിന്ന്, ആദ്യത്തെ കുട്ടിയായതുകൊണ്ട്. അപ്പോൾ അതൊരു എല്ലാ കാര്യത്തിലും ആ കുട്ടി ക്രമസമാധാനം നിലനിർത്തുന്നതിനുള്ള സ്വഭാവവിശേഷങ്ങൾ അവരിൽ കാണുന്നു. നല്ല നല്ല ഒരുപാട് ക്വാളിറ്റീസ് കാണുന്നുണ്ടെങ്കിലും അവർ എല്ലാവരെയും ബഹുമാനിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ക്വാളിറ്റീസ് എല്ലാം ഉണ്ടെങ്കിലും അവരെപ്പോഴും പേരൻസിനെ കുറച്ചൊന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് പറഞ്ഞത്. എല്ലാ കാര്യങ്ങളിലും അവർ ഇൻഡിപെൻഡൻ്റും ആണ്, എന്നാൽ നല്ല ക്വാളിറ്റീസ് കുറേയധികം ഉണ്ട് എന്നുള്ളതാണ് മൂത്ത കുട്ടിയുടെ വിശേഷങ്ങളിൽ ആൽഫ്രഡ് ആഡ്ലർ പറയുന്നത്. രണ്ടാമത് ജനിച്ച കുട്ടി മൂത്ത കുട്ടിയുടെ, അല്ലെങ്കിൽ രണ്ടാമത് മൂന്നാമത് ജനിച്ചതാവട്ടെ, മൂത്ത കുട്ടികളുടെ തണലിലാണ് അവർ കഴിയുന്നത് പലപ്പോഴും. അപ്പോൾ അവർക്കൊരു സമ്മർദ്ദം വരുന്നുണ്ട്. അപ്പോൾ മൂത്ത കുട്ടിയോടാണോ കൂടുതൽ സ്നേഹം, ഇനി അങ്ങനെ അവർക്കൊരു അവിടെ ഒരു എല്ലാ മൂത്ത കുട്ടിയുടെ ഒരു കീഴിൽ വരുന്നു എന്നുള്ള ഒരു സ്വഭാവമാണ് ആൽഫ്രഡ് ആഡ്ലർ പറയുന്നത്. അപ്പം സഹോദരൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട്, അപ്പോൾ ഞാൻ മറ്റൊരാളെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് എന്ന് തോന്നുന്ന രീതിയിൽ വരുന്നു. അപ്പോൾ ആ രീതിയിൽ വരുന്നവരുണ്ട്. രണ്ടാമത്തെ കുട്ടിയുടെ ഒരു ജനനത്തെ പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണയ്ക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകാരികമായിട്ടുള്ള മൂത്ത കുട്ടിയുടെ വൈകാരികമായിട്ടുള്ള കാര്യങ്ങളിലും വ്യത്യാസം വരുന്നു. അപ്പോൾ ഇത് രണ്ടുമാണ് ആൽഫ്രഡ് ആഡ്ലർ പറയുന്നത്. ഇനി ഏറ്റവും ഇളയ കുട്ടി, ആ കുട്ടി മിക്കവാറും ഇൻഫ്യൂരിറ്റി കോംപ്ലക്സ് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. കാരണം താരതമ്യങ്ങൾ വരുന്നു, താരതമ്യപ്പെടുത്തുമ്പോൾ. ഈ താരതമ്യം ഏത് കുട്ടികളിലും വരാം, എന്നാലും ആൽഫ്രഡ് ആഡ്ലർ പറയുന്നത് ഇളയ കുട്ടികളിൽ എപ്പോഴും മൂത്ത കുട്ടിയുടെ ഒപ്പം എത്തിയോ അല്ലെങ്കിൽ മൂത്ത കുട്ടിക്ക് നല്ല ബിഹേവിയറാണ് എന്നൊക്കെ പറയുമ്പം ഇളയ കുട്ടിക്ക് കൂടുതൽ അത് അപകർഷതാബോധത്തിലേക്ക് വരുന്നു. അതുപോലെ തന്നെ കുടുംബത്തിലെ മറ്റെല്ലാ അംഗങ്ങളുടെയും എല്ലാവരും നല്ല മികവുറ്റതൊക്കെ ആണെങ്കിൽ ആ കുട്ടിക്ക് അതിൻ്റെ ഒരു ഭാഗമാകാൻ സാധിക്കുന്നവരുണ്ട്, സാധിക്കാത്ത കുട്ടികളും ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ രണ്ട് രീതിയിൽ വരാം. ഒന്ന് ആത്മവിശ്വാസം നല്ല രീതിയിൽ വരുന്ന കുട്ടികളും വരും, ഒന്ന് ഇൻഫ്യൂരിറ്റി കോംപ്ലക്സിലേക്ക് പോകുന്നതും വരും. മൂത്തവരെ കണ്ട് നല്ല രീതിയിൽ അവരിൽ നിന്ന് അക്സെപ്റ്റ് ചെയ്തു പോകുന്ന കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് എന്ത് വരുന്നുണ്ട്, അവരുമായിട്ട് നല്ലവണ്ണം നല്ലപോലെ എല്ലാവരെല്ലാവരും അംഗീകരിക്കപ്പെട്ടതായിട്ട് വരുന്നു. അതല്ല പുറകോട്ടാണ് പോകുന്നതെങ്കിൽ ആ കുട്ടിയിൽ ഇൻഫ്യൂരിറ്റി കോംപ്ലക്സ് വരുന്നു. ഇനി ഒരു കുട്ടി മാത്രമേ ഉള്ളെങ്കിൽ ഈ കുട്ടി എപ്പോഴും ഡിപ്പെൻഡബിൾ ആയിരിക്കും പേരൻസിനെ എന്നാണ് പറയുന്നത്. മൂത്ത കുട്ടി അല്പസ്വല്പമൊക്കെ ഡിപ്പെൻഡബിൾ ആയിരുന്നു, പക്ഷേ ഒറ്റ കുട്ടിയാവുമ്പോൾ അത് പേരൻസിനെ കൂടുതൽ ഡിപ്പെൻഡബിൾ ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ അവർക്ക് എല്ലാ കാര്യത്തിലും ഒരു ഹെൽപ്പ് വേണം, എപ്പോഴും ആരെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണം എന്ന രീതിയിലായിരിക്കും ഈ ഒറ്റ കുട്ടികൾ വളർന്നു വരുന്നതെന്നാണ് ആൽഫ്രഡ് ആഡ്ലർ പറയുന്നത്. ഇപ്പോൾ ആൽഫ്രഡ് ആഡ്ലർ പറയുന്നതിൽ ഒരു വ്യക്തിയുടെ എൻവയൺമെൻ്റ്, അതായത് അവൻ ജനിച്ചു വളർന്ന സാഹചര്യവും ഒക്കെയാണ് അവരെ കൂടുതലായിട്ട് അവരുടെ ജീവിതത്തിൽ ബാധിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനിയും അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യങ്ങളിൽ കുടുംബാംഗങ്ങളുമായും അതുപോലെ തന്നെ സമപ്രായക്കാരുമായും മുതിർന്നവരുമായുള്ള ആദ്യ കാലഘട്ടങ്ങളിലെ ഇടപെടൽ ജീവിതത്തിൽ
ചിലപ്പോൾ അപകർഷതാബോധമായിരിക്കാം, ചിലപ്പോൾ നല്ല ശ്രേഷ്ഠമായ രീതിയിൽ അവർ അവരുടെ ജീവിതം നിർണ്ണയിക്കുന്നത് അതാണ് എന്ന് അദ്ദേഹം പറയുന്നു. പിന്നെ ജനനക്രമത്തെക്കുറിച്ച് പറയുന്നു, ജനനക്രമത്തിൽ കുട്ടികളുടെ ദെൻ ഏതൊരു വ്യക്തിയുടെയും പെരുമാറ്റത്തിൻ്റെ ലക്ഷ്യം അടിസ്ഥാനമായിട്ട് വരുന്നത് അവരുടെ ലക്ഷ്യമായിരിക്കും പെരുമാറ്റത്തിൻ്റെ. പക്ഷെ അതെങ്ങനെ പെരുമാറുന്ന ഓരോ വ്യക്തികളും അവിടെയാണ് വ്യത്യസ്തം വരുന്നത്. ലക്ഷ്യമൊക്കെ ഒന്നാണെങ്കിൽ പോലും പെരുമാറ്റ രീതികൾ, അടിസ്ഥാനമായ ലക്ഷ്യം ഒന്നാണെങ്കിലും പെരുമാറ്റ രീതിയിൽ വ്യത്യസ്തങ്ങൾ വരുന്നു എന്നുള്ളതാണ്. പിന്നെ അപകർഷത എന്നുള്ളത് സ്വാഭാവികവും ആരോഗ്യകരവുമായ ഒരു പ്രതിഭാസം ആവാറുണ്ട്. പക്ഷേ ചില സമയത്തൊക്കെ കോമ്പൻസേറ്റ് ചെയ്ത് പോകുമ്പോൾ അത് അവരറിയാതെ തന്നെ അവരിലേക്ക് ആ മറികടക്കാനുള്ള അപകർഷതാബോധത്തെ മറികടക്കാനുള്ളത് വരുമ്പം അവരിലേക്കത് കൂടുതലായിട്ട് ബാധിക്കുന്നു. ദെൻ ഒരു വ്യക്തിക്ക് അപകർഷതാബോധത്തിൻ്റെ സാധാരണ ആയിട്ടുള്ള വികാരങ്ങൾ നികത്താനൊക്കെ സാധിക്കും, പക്ഷേ ചിലപ്പോൾ സങ്കീർണതകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ദെൻ അതിന് അഡ്ലേറിയൻ സൈക്കോതെറാപ്പിയെക്കുറിച്ച് നോക്കാം. ഇങ്ങനെയൊരു വ്യക്തി തൻ്റെ സാഹചര്യത്തിൽ നിന്ന് ഒരുപാട് അല്ലെങ്കിൽ തൻ്റെ ഡെവലപ്മെൻറ്റൽ സ്റ്റേജസിൽ വന്ന ബുദ്ധിമുട്ടുകളെ എങ്ങനെയാണ് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ കൂടെ അല്ലെങ്കിൽ ഒരു കൗൺസിലറിൻ്റെ കൂടെ എങ്ങനെയാണ് അതിനെ തരണം ചെയ്യുന്ന ഘട്ടങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഓരോ സ്റ്റേജിലും അവർ എങ്ങനെ തരണം ചെയ്യുന്നു അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനോട് സംസാരിക്കുമ്പോൾ അവരത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം വരുന്നത് സൈക്കോതെറാപ്പിസ്റ്റും അതുപോലെ തന്നെ ക്ലയൻറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അത് വളരെ പോസിറ്റീവായിരിക്കണം എന്നുള്ളതാണ് ആൽഫ്രണ്ട് പറയുന്നത്. സൈക്കോതെറാപ്പിയിൽ ക്ലയൻറ്റും തെറാപ്പിസ്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് വളരെ പോസിറ്റീവായിട്ട് വേണം പോവാൻ. അപ്പം ആരോഗ്യപരമായ രീതിയിൽ രണ്ടുപേരും അപ്പോൾ ഇവിടെ ഒരു ഊഷ്മളമായിട്ടുള്ള ബന്ധം വരും, വിശ്വാസത്തിൻ്റെ ബന്ധം വരും. ഇത് രണ്ടും വന്നു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് അവരെക്കുറിച്ച് പറയാൻ സാധിക്കുകയുള്ളൂ, അതായത് ഒരു വിലയിരുത്തൽ നടത്താൻ സാധിക്കുകയുള്ളൂ. രണ്ടാമത്തതിൽ ഇവാലുവേഷൻ അല്ലെങ്കിൽ വിലയിരുത്തലാണ് വരുന്നത്. വിലയിരുത്തൽ വരുന്നത് തൻ്റെ ചെറുപ്പകാലത്തിൽ സംഭവിച്ച ഓരോ കാര്യങ്ങളും അല്ലെങ്കിൽ തൻ്റെ സങ്കല്പത്തിൽ താൻ ആരായി തീരണമെന്ന കാര്യങ്ങളും ഒക്കെ ആരോട് പറയണം? തെറാപ്പിസ്റ്റിനോട് പറയണം. തെറാപ്പിസ്റ്റിനാണ് അത് കൃത്യമായിട്ട് വിലയിരുത്താൻ പറ്റുന്നത്. ഇവരെ എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ബിഹേവിയറിലേക്ക് വരാനുണ്ടായ കാരണം, അല്ലെങ്കിൽ സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് എന്തുകൊണ്ട് വന്നു, അല്ലെങ്കിൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്തുകൊണ്ട് വന്നു. ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ടും വിലയിരുത്താൻ വേണ്ടിയിട്ട് അവരുടെ കഴിഞ്ഞ കാലഘട്ടത്തിലെ എല്ലാ കാര്യങ്ങളും പറയിപ്പിക്കാനും, ചിലത് ചിലപ്പോൾ നഷ്ടബോധമായിരിക്കാം, ചിലത് സങ്കടങ്ങളായിരിക്കാം, ചിലത് സന്തോഷങ്ങളായിരിക്കാം, അതേപോലെ തന്നെ ഫ്യൂച്ചറിൽ അവരെ എന്ത് ആയിത്തീരുന്നു, ഇതെല്ലാം ഇവരെ കൊണ്ട് പറയിപ്പിക്കാൻ ആരെക്കൊണ്ട് സാധിക്കും? തെറാപ്പിസ്റ്റിനെ കൊണ്ട് സാധിക്കും. അതിന് ആദ്യം വേണ്ടത് അവരുമായിട്ടുള്ള ഒരു ഊഷ്മളമായ ബന്ധം സ്ഥാപിക്കുക എന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് വിലയിരുത്തലുകൾ. വിലയിരുത്തലുകളിൽ അവരുടെ ഒരു കാഴ്ചപ്പാടുണ്ടാവും. ഇപ്പം റിലീജിയനെ കുറിച്ചാണെങ്കിലും അവരെക്കുറിച്ചാണെങ്കിലും സൊസൈറ്റിയെക്കുറിച്ചാണെങ്കിലും ഒക്കെ, ഇനി സെക്സിനെ കുറിച്ച്, പ്രണയത്തെക്കുറിച്ച്, എന്തിനെക്കുറിച്ചാണെങ്കിലും അവർക്കൊരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിനെക്കുറിച്ച് അവരെ ഇങ്ങോട്ട് പറയിപ്പിച്ച് കൊണ്ടുവരാൻ സാധിക്കുന്നത് അവിടെ ഒരു വിശ്വാസത്തിൻ്റെ ബന്ധം, നല്ല ബന്ധം വരുമ്പോൾ മാത്രമാണ്. ഇനി മൂന്നാമത്തെ ഘട്ടമെന്ന് പറയുന്നത്, സ്റ്റേജ് എന്ന് പറയുന്നത് പ്രോത്സാഹനവും വ്യക്തതയുമാണ്. ഇവർ ചിന്തിച്ചിരുന്ന ആ ചിന്താരീതികളെ പരിമിതമായ രീതിയിലായിരിക്കും ക്ലയൻറ്റ് ചിന്തിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അവർ പ്രവർത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ക്ലയൻറ്റിൻ്റെ ഈ പ്രവർത്തനവും ചിന്തയും ഒക്കെ എന്താക്കി മാറ്റാൻ പറ്റും? അതിനെ ഒന്ന് മാറ്റി ചിന്തിപ്പിക്കാൻ അല്ലെങ്കിൽ അതിനെ ഒന്ന് പ്രോത്സാഹിപ്പിച്ച് മുഴുവനും പുറത്ത് കൊണ്ടുവന്ന്, എല്ലാം പുറത്ത് കൊണ്ടുവന്ന് കഴിയുമ്പോൾ തന്നെ അവർക്കൊരു ആശ്വാസമാണ് കിട്ടുന്നത്. അപ്പോൾ ആ എല്ലാ കാര്യങ്ങളും പുറത്ത് കൊണ്ടുവന്നതിന് ശേഷം അതിനെ മാറ്റണം. ഇപ്പം എല്ലാം പുറത്ത് കൊണ്ടുവന്ന് ഓരോ ഘട്ടം ഘട്ടമായിട്ട് എല്ലാ കാര്യങ്ങളും പുറത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞു. അടുത്തത് അതിനെ വ്യാഖ്യാനിക്കുകയാണ്. അവരുടെ കാഴ്ചപ്പാടിൽ നിന്ന് അവർ കണ്ടതിനെ തെറാപ്പിസ്റ്റിൻ്റെ കൂടി കാഴ്ചപ്പാടുകളിലൂടെ നോക്കിയിട്ട് ജീവിതശൈലിയിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട്, അവരെ മാറ്റാൻ വേണ്ടിയിട്ട് അതിനെ ഒന്ന് അനലൈസ് ചെയ്യിപ്പിക്കും എങ്ങനെയാണെന്നുള്ളത്. എന്നിട്ട് ജീവിത റീഡയറക്ഷൻ കൊടുക്കുകയാണ്, ലൈഫിന് ഒരു റീഡയറക്ഷൻ കൊടുക്കുകയാണ്. കാരണം അന്ന് മാതാപിതാക്കൾ എന്തുകൊണ്ട് അങ്ങനെ പെരുമാറിയിരുന്നു, അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ നിങ്ങൾ ചിന്തിച്ചു, ഇതിനെയൊക്കെ ഒന്ന് മാറ്റുകയാണ്, റീഡയറക്റ്റ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. റീഡയറക്റ്റ് ചെയ്ത് അവരെ വേറൊരു രീതിയിൽ ചിന്തിക്കാനും അതേപോലെ തന്നെ അവരുടെ
ഫീലിങ്സിനെയൊക്കെ മാറ്റാനും അവരുടെ കമ്മ്യൂണിക്കേഷനെ മാറ്റാൻ അവരുടെ ഫീലിങ്സിനെ മാറ്റാൻ ഒക്കെ സാധിക്കുകയാണ് തെറാപ്പിസ്റ്റിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട്. ദെൻ അടുത്തത് മെറ്റാതെറാപ്പിയാണ് അവസാനമായിട്ട് വരുന്നത്. അതായത് മെറ്റാതെറാപ്പി എന്ന് പറയുമ്പം സത്യം, സൗന്ദര്യം, നീതി എന്നിപ്പോലുള്ള ഉയർന്ന മൂല്യങ്ങളിലേക്ക് അവരെ കൊണ്ടുചെന്ന് എത്തിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഒരു നല്ല തെറാപ്പിസ്റ്റിൻ്റെ ജോലി. ഈ ഒരു വ്യക്തിയിലുള്ള അപകർഷതാ ബോധത്തെയും അല്ലെങ്കിൽ ചെറുപ്പകാലങ്ങളിലുണ്ടായ കുറേ വേദനകളും വിഷമങ്ങളും അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റുകളെയും ഒക്കെ മാറ്റിയിട്ട് മൊത്തത്തിൽ ആ വ്യക്തിയെ മാറ്റി ആ വ്യക്തിയെ മെറ്റാതെറാപ്പിയിലൂടെ മൂല്യങ്ങളിലേക്ക്, ജീവിത മൂല്യങ്ങളിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അതിന് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വേണ്ടത് ക്ലയൻറ്റും തെറാപ്പിസ്റ്റും തമ്മിലുള്ള വാം റിലേഷൻഷിപ്പാണ്. അപ്പോൾ ഒരു 5-6 സ്റ്റെപ്പായിട്ട് എവിടെ വരെ എത്തി, മെറ്റാതെറാപ്പി വരെ എത്തി, അവരെ ഏറ്റവും നല്ല മൂല്യാധിഷ്ഠിതമായിട്ടുള്ള രീതിയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുക എന്നുള്ളതാണ് ആൽഫ്രഡ് ആഡ്ലറുടെ ഇൻഡിവിജ്വൽ തെറാപ്പിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, താങ്ക് യു.